ഹലോ, ഞാൻ ഡോക്ടർ അഞ്ജു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന സ്ത്രീകളിൽ ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന കഠിനമായ വയറുവേദന, ക്ഷീണം, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയ സിംറ്റംസ്, ലക്ഷണങ്ങളോട് കൂടി ഒരുപാട് പേരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്നുള്ളൊരു അസുഖത്തെ പറ്റി പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ ആർത്തവത്തോടനുബന്ധിച്ചിട്ടുള്ള ആർത്തവ വേദന എന്നൊരു കണ്ടീഷനെ പറ്റിയിട്ട് പറയാം. അത് ഒരുപാട് പേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. മിക്ക സ്ത്രീകളിലും ആർത്തവത്തോടനുബന്ധിച്ച് വേദന ഉണ്ടാവാറുള്ളതാണ്. ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ഡിസ്മെനോറിയ എന്നാണ് ആർത്തവത്തോടനുബന്ധിച്ചിട്ടുള്ള വേദനയെ മെഡിക്കൽ ടേമിൽ പറയാം. അതുതന്നെ പ്രൈമറി ഡിസ്മെനോറിയ ഉണ്ട്, സെക്കൻഡറി ഡിസ്മെനോറിയ ഉണ്ട്. പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ കൗമാരക്കാരായ പെൺകുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ആർത്തവ സംബന്ധമായ വേദനയാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ, ഒരു ഡെലിവറി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിയുമ്പോഴോ ഒക്കെ ആയിട്ട് ഈ ഒരു ഡിസ്മെനോറിയ മിക്ക പെൺകുട്ടികളിലും അപ്രത്യക്ഷമാവുന്നതാണ്. ഇനി അതിന്റെ പ്രത്യേകിച്ചായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ കൂടി നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു ഡിസ്മെനോറിയ അല്ല പ്രൈമറി ഡിസ്മെനോറിയ. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ, അതായത് ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വേദന തന്നെ സെക്കൻഡറി ഡിസ്മെനോറിയ എന്നൊരു കാറ്റഗറി ഉണ്ട്. അത് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർത്തവം അനുബന്ധിച്ചുണ്ടാകുന്ന ഈ വേദന ഗർഭാശയ സംബന്ധമായോ അണ്ഡാശയ സംബന്ധമായോ എന്തെങ്കിലും രോഗമുള്ളവർക്കാണ് ഈ ഒരു സെക്കൻഡറി ഡിസ്മെനോറിയ ഉണ്ടാകുന്നത്. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്നുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീകളിൽ അതികഠിനമായ വയറുവേദന, ഞാൻ പറഞ്ഞതുപോലെ ക്ഷീണമുണ്ടാവുക, ഛർദ്ദിക്കാൻ മുട്ടുക, ചിലർ ബെഡ് റിഡൻ ആയിപ്പോകും, അത്രയും ദിവസങ്ങളിൽ വേദന കൊണ്ട് ബെഡിൽ നിന്ന് ഇനിക്കാൻ പറ്റാത്തതുപോലുള്ള അവസ്ഥ ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട്. ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട് ചിലരിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്താണെന്ന് നമുക്കിനി നോക്കാം. ഞാൻ യൂട്രസിനെ, നമ്മുടെ ഗർഭപാത്രത്തിനെ, ഗർഭാശയത്തിനെ ഞാൻ പടം വരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മളുടെ യൂട്രസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഓവറീസ് ആണ്. ഇത് ഫലോപ്യൻ ട്യൂബസ്, ഫലോപ്യൻ നാളി എന്ന് പറയില്ലേ, നമ്മളുടെ യൂട്രസിലേക്ക് അണ്ഡത്തിനെ ഇവിടുന്ന് ഓവറി എന്ന് പറഞ്ഞാൽ ഇതാണ് അണ്ടാശയം എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണം, ഇതിൽ നിന്ന് അണ്ഡത്തിനെ ഈ ഫലോപ്യൻ ട്യൂബ് വഴിയാണ് നമ്മളുടെ യൂട്രസ് ഗർഭാശയം പിക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഫെർട്ടിലൈസേഷൻ ഉണ്ടായി കുട്ടികളുണ്ടാവുന്നത്. അപ്പോൾ ഈ സ്പേർമുമായിട്ട് ചേർന്നിട്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ടായിട്ട് കുട്ടികളുണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ അണ്ടാശയങ്ങൾ രണ്ടെണ്ണം. ഇത് നമ്മുടെ ഫലോപ്യൻ നാളി, ഫലോപ്യൻ നാളിയുടെ ഇത് അറ്റത്തുള്ളതാണ് നമ്മൾ ഫിംബ്ലി എന്ന് പറയും. അതായത് ഇത് അണ്ഡത്തിന് പിക്കാനായിട്ടുള്ള കൈവിരലുകൾ പോലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇനി ഇതാണ് നമ്മളുടെ ഗർഭപാത്രത്തിന്റെ ഉൾവശം. ഇത് നമ്മളുടെ സെർവൈക്കൽ കനാൽ എന്ന് പറയും. ഇതാണ് നമ്മളുടെ സെർവിക്സ്, ഇത് നമ്മളുടെ വജൈന. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണൊരു ഗർഭാശയം, യൂട്രസിന്റെ ഒരു പടം ഞാൻ വരച്ചതാണ്. അപ്പോൾ ഇനി എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം. ഇത് അതിനു മുന്നായിട്ട് ഗർഭാശയത്തിന്റെ ഏത് ഭാഗത്താണ് എൻഡോമെട്രിയോസിസ് ഉണ്ടാവുന്നതെന്ന് അറിയണ്ടേ? അതിനെ പറ്റിയിട്ട് പറയാം. ഈ നമ്മളുടെ ഗർഭാശയത്തിന് മൂന്ന് പാളികളുണ്ട്, പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മൂന്ന് പാളികളിൽ ഏറ്റവും ഉള്ളിലായിട്ടുള്ള ലെയറിനാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അതായത് ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നോർമലായിട്ട് നമ്മൾ മെൻസ്ട്രേഷൻ ഉണ്ടാകുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയം, ഈ പാളി പൊട്ടി നമ്മളുടെ ഇതുവഴി വജീനയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള എൻഡോമെട്രിയം ലെയർ പൊട്ടിയിട്ട് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തു വരുന്നതാണ്. അവിടെയുള്ള ചെറിയ ചെറിയ കാപ്പിലറീസും വെസൽസും ഒക്കെ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കോശങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ഈ എൻഡോമെട്രിയൽ പാളി, ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന പാളി പൊട്ടി പുറത്തേക്ക് വരുന്നതാണ് നമ്മളുടെ നോർമലി ഉള്ള നമ്മളുടെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ മനസ്സിലായല്ലോ. ഞാനിത് ഒന്നുകൂടെ വേറൊരു പടം കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പൊ ഈ റെഡ് കളർ നമ്മുടെ ബ്ലീഡിംഗ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ എൻഡോമെട്രിയം പാളി പൊട്ടി താഴേക്ക് നമ്മുടെ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നോർമലായിട്ട് ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ഈ ഫലോപ്യൻ നാളി വഴി കുറച്ച് ബ്ലഡ് നമ്മളുടെ ആ ഒരു കോശങ്ങൾ, എൻഡോമെട്രിയൽ കോശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ആ കോശങ്ങൾ നമ്മളുടെ വയറിനുള്ളിലേക്കും കടക്കും.
നടക്കാറുണ്ട്. അപ്പം നോർമലായിട്ടുള്ള നമ്മൾ സ്ത്രീകളിലാണെങ്കിൽ ഈ ഉള്ളിലേക്ക് വയറിനുള്ളിലേക്ക് കടക്കുന്ന ഈ കോശങ്ങൾ നശിച്ചു പോകും. അത് പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ എൻഡോമെട്രിയോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ്, നമുക്ക് മന്ത്ലി ഉണ്ടാവുന്ന മെൻസ്ട്രേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ആർത്തവം ഉണ്ടാവുകയാണ്, നമുക്ക് ബ്ലീഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നമ്മളുടെ ഫലോപ്പിൻ ട്യൂബ് വഴി എൻഡോമെട്രിയൽ കോശങ്ങൾ നമ്മുടെ അബ്ഡോമൻ വയറിന്റെ ഭാഗത്തേക്കും ബാക്കിയുള്ള ഭാഗത്തേക്കും ഒക്കെ കുറച്ച് ബ്ലഡ് പോകുന്നു, അതായത് എൻഡോമെട്രിയൽ കോശങ്ങൾ പോകുന്നു. പക്ഷേ നോർമലി സംഭവിക്കേണ്ടത് എന്താണ്, അത് നശിച്ചു പോവുകയാണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്കാണെങ്കിൽ ഈ കോശങ്ങൾ വയറിനുള്ളിൽ ചെന്നിട്ട് ഇതുപോലെ യൂട്രസിന്റെ പല ഭാഗങ്ങളിലായിട്ട് വയറിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയും അവിടെ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ഇത് എവിടെയൊക്കെയാണോ അണ്ടാശയത്തിൽ ഉണ്ടാവാം, നമ്മളുടെ ഫലോപ്യൻ ട്യൂബിന്റെ ആ ഭാഗങ്ങളിലുണ്ടാവാം, യൂട്രസിന്റെ ഉൾഭാഗങ്ങളിലുണ്ടാവാം, നമ്മളുടെ അബ്ഡോമിനന്റെ ഏരിയയിലുണ്ടാവാം, ബ്രെയിനിൽ വരെ എൻഡോമെട്രിയോസിസ് കോശങ്ങൾ ഉണ്ട്, കാരണം എൻഡോമെട്രിയോസിസ് ഉണ്ടായതായിട്ടും ഉണ്ട്. റെയർ കണ്ടീഷനാണ്, പക്ഷെ അങ്ങനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇനി ഈ എൻഡോമെട്രിയോസിസിന്റെ തന്നെ മറ്റൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം, അത് മറ്റൊരു ഡിസീസ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, എഡിനോമയോസിസ് എന്ന് പറയും. അതായത് എൻഡോമെട്രിയൽ കോശങ്ങൾ യൂട്രസിന്റെ മറ്റു പാളികളിലേക്ക് പടർന്നുമ്പോൾ സ്പ്രെഡ് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് എഡിനോമയോസിസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓൾറെഡി, നമ്മുടെ എൻഡോമെട്രിയോസിസ് എന്ന കണ്ടീഷൻ എൻഡോമെട്രിയൽ കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ കോശങ്ങൾ നമ്മളുടെ മൂന്ന് ലെയർ ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ പെനിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം എന്നാണ് അതിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മറ്റുള്ള പാളികളിലേക്കും ഈ എൻഡോമെട്രിയോസിസ് സ്പ്രെഡ് ചെയ്യുന്ന, പടർന്ന് പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് എഡിനോമയോസിസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ വേഴ്സനായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഭയങ്കരമായ അതികഠിനമായ വയറുവേദനയും ഭയങ്കരമായ ക്ഷീണവും ഹെവി ബ്ലീഡിങ്ങും ആയിരിക്കും ഇങ്ങനെയുള്ളതിൽ ഉണ്ടാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, കുറച്ച് നാള് ഇത് കണ്ടുപിടിക്കാതെ ട്രീറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപകടമാണ് വന്ധ്യത എന്നുള്ളത്. ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാന കാരണമായി ഇപ്പോൾ പറയപ്പെടുന്നത് എൻഡോമെട്രിയോസിസ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് മനസ്സിലാവും എൻഡോമെട്രിയോസിസ് കോശങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇതിൽ എവിടെ വേണമെങ്കിലും ഈ എൻഡോമെട്രിയോസിസ് കോശങ്ങൾ പറ്റിപ്പിടിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, സിസ്റ്റ് ഫോം ചെയ്യും. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇത് അണ്ടാശയങ്ങളിലും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ പടത്തിലും. അപ്പൊ ഈ അണ്ടാശയങ്ങളിൽ ഉണ്ടാവുന്ന എൻഡോമെട്രിയൽ കോശങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആർത്തവം കഴിയുമ്പോഴും സിസ്റ്റ് വന്നിട്ട് അതിൽ ബ്ലഡും ഡെബ്രീസും ഒക്കെ നിറഞ്ഞിട്ട് ഇത് വലുതാവും, സിസ്റ്റ് വലുതായിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഈ ഓവറിയുടെ ഫംഗ്ഷനെ, അതായത് അണ്ടാശയത്തിന്റെ കർമ്മത്തെ ഇത് ബാധിക്കുകയും അണ്ഡം പുറപ്പെടാതിരിക്കുകയും അല്ലെങ്കിൽ അണ്ഡവിസർജനത്തിന് പ്രശ്നമുണ്ടാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ നമ്മൾക്ക് വന്ധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യും. മാത്രമല്ല ഫലോപ്യൻ ട്യൂബ്സിന്റെ കാര്യം പറഞ്ഞു, അപ്പൊ അവിടെയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കില്ല. മാത്രമല്ല അഡീഷൻസ് പോലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ട്. അതായത് കുറെ കാലം കഴിയുമ്പോൾ ഇത് ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ, അൺഡയഗ്നോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഈ ഓവറീസ് ഒക്കെ നമ്മളുടെ യൂട്രസിലേക്ക് പറ്റി പിടിക്കുക, അഡീഷൻസ് ഫോം ചെയ്യും, പറ്റി പിടിച്ചിരിക്കുക, യൂട്രസിന്റെ ഭാഗങ്ങളിലൊക്കെ മറ്റുള്ള പുറകിലേക്കുള്ള അബ്ഡോമിനൽ ഓർഗൻസുമായിട്ട് പറ്റി പിടിച്ചിരിക്കുക, അങ്ങനെയുള്ള അഡീഷൻസ് പോലുള്ള ബുദ്ധിമുട്ടുകളും എൻഡോമെട്രിയോസിസിനെ കൊണ്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങളാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡയഗ്നോസ്റ്റ് ഏർലി ഡയഗ്നോസ്റ്റ് എൻഡോമെട്രിയോസിസ് ഉള്ളവരാണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ബുദ്ധിമുട്ട് കാരണം സ്കാൻ ചെയ്ത് നമുക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് ഉറപ്പായിട്ട് ഉള്ളവരാണെങ്കിൽ വിവാഹം കഴിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യാതെ വേഗം തന്നെ പ്ലാനിംഗ് ഒന്നും നടത്താൻ നിൽക്കാതെ വേഗം തന്നെ ഗർഭധാരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ ചാൻസ് വളരെ കൂടുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് പറയാം. ആയുർവേദത്തിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഈ കണ്ടീഷന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഒരു മെഡിസിൻ ഇന്റേണലി കഴിച്ചിട്ടും നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ തെറാപ്പീസ് കൂടെ പഞ്ചകർമ്മ പോലുള്ള തെറാപ്പീസ് ചെയ്തിട്ടും ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് എൻഡോമെട്രിയോസിന് ഉള്ളതാണ്. അപ്പോൾ എന്റെ തീസിസ് എന്റെ ഒരു മൂന്ന് വർഷത്തെ എന്റെ ഒരു റിസർച്ച് തന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്നതാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് അത്രയും എഫക്റ്റീവ് ആണ് ഈ കണ്ടീഷൻ എന്നുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ചില കണ്ടീഷനുണ്ട്,
ഒരു 8 സെന്റിമീറ്ററിൽ കൂടുതലുള്ള സിസ്റ്റുകളാണെങ്കിൽ, പിന്നെ അഡീഷൻസ് ഒരു പരിധിയിൽ കഴിഞ്ഞിട്ട് ഉള്ള അഡീഷൻസ് ഉണ്ടെങ്കിൽ, യൂട്രസ് മൊത്തമായി ചുരുങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കൂടി ചേർന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീകൾക്ക് ഇത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഏർലി ഏജ് ആണ്, ചെറിയ പ്രായമാണ്, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഒക്കെയുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിലും, അങ്ങനെ ചില പ്രത്യേക കാര്യങ്ങളിലൊക്കെ നമുക്ക് 8 സെന്റിമീറ്റർ സൈസ്, സിസ്റ്റിന്റെ സൈസ് പ്രധാനമാണ് കേട്ടോ. ഒരു 8 സെന്റിമീറ്റർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. 8 സെന്റിമീറ്ററിൽ കൂടുതലുള്ള സിസ്റ്റ് സൈസ് ഒക്കെ ആണെങ്കിൽ, മെനോപോസ് നിയറിംഗ് ലേഡീസിലാണെങ്കിൽ ഇത് നമ്മൾ, അതായത് ആർത്തവിരാമത്തോട് അനുബന്ധിച്ചിട്ടുള്ള സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ തന്നെ, എന്റെ കാര്യമാണ് പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഈസ്ട്രജൻ ഡിപ്പെൻഡന്റ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഈസ്ട്രജൻ ഹോർമോണിന്റെ ഒരു ഫേവറിംഗ് ആയിട്ടുള്ള ഉള്ളപ്പോൾ ഇത് അസുഖം കൂടുന്ന ഒരു കണ്ടീഷനാണിത്. പക്ഷെ ഈസ്ട്രജൻ കുറയുന്ന സമയങ്ങളിൽ നമ്മൾക്ക് ഈ ഒരു ഡിസീസിനെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ മെനോപോസ് നിയറിംഗ്, അതായത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് നമ്മുടെ ഈസ്ട്രജന്റെ ലെവൽ വളരെ കുറവായിരിക്കും ശരീരത്തിൽ. പിന്നെ നമുക്ക് ഈസ്ട്രജൻ വളരെ ഒരു തുച്ഛമായ അളവിലേ കാണും ശരീരത്തിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതിൽ എൻഡോമെട്രിയോസിസ് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. അപ്പോ അങ്ങനെയുള്ള കണ്ടീഷനും ഒക്കെ നമുക്ക് തന്നെ, നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു സൈസ് ഭയങ്കര ഒരു സിസ്റ്റ് ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല, സിസ്റ്റ് സൈസിന്റെ ലൊക്കേഷൻ, സിസ്റ്റ് സൈസ് ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചില രോഗികളെ സർജറിക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെയുള്ളവർക്ക് സർജറി അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള അവസ്ഥകളിൽ നമ്മളത് സർജൻസിന് റെഫർ ചെയ്യാറുണ്ട്, മോഡേൺ ഗൈനക്കോളജിസ്റ്റിനേക്ക് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടെ പറയണമല്ലോ, അപ്പൊ അതും പറയാണ്. ചുരുക്കി പറഞ്ഞ ഇത്രയുമാണ് എൻഡോമെട്രിയോസിസ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ക്യാൻസർ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പേടി മിക്കവർക്കും. കാരണം ഇത് ഇതൊരു മാലിഗ്നൻസി എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇത് റെയർ ആണ്. കാരണം ഇത് ഒരു ക്യാൻസർ ഉണ്ടാക്കുന്ന കണ്ടീഷൻ വളരെ റെയർ ആണ് ഇതിന്. പക്ഷെ CA125 എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട് എല്ലാ എൻഡോമെട്രിയോസിസ് പേഷ്യൻസിനും. കാരണം CA125 എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് പേഷ്യൻസിന് പൊതുവെ റേസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്, അതിന്റെ ലെവൽ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാലും ഒരു പരിധി കഴിഞ്ഞ് CA125 ലെവൽ കൂടി കാണുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. എങ്കിലും ഇതൊരു മാലിഗ്നന്റ് കണ്ടീഷൻ അല്ല, ഇതൊരു ബിനൈൻ കണ്ടീഷൻ, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ അല്ല, ഒരു ബിനൈൻ കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ ക്യാൻസർ കോശങ്ങളെ പോലെ പുറത്തെത്തുന്ന എൻഡോമെട്രിയോസിസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് എൻഡോമെട്രിയോസിസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്കെല്ലാം ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായി ഒരു കുഞ്ഞു ബെൽ ബട്ടനും കാണും, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലും ഇനി അടുത്ത വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ദിസ് ഈസ് അഞ്ജു.